ഹലോ ബെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓ, നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റില് നമുക്ക് തീരെ വയ്യ, തീരെ വയ്യെന്നുണ്ടെങ്കിൽ നല്ല പനി. അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിശിഷ്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അതിപ്പോ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്ന ടൈമിലാണ്, വരുന്ന വഴിക്കാണ് നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. അതിന് തന്നെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തേ. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഞാൻ രാത്രി മലപ്പുറം പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ ആഴ്ചയില് ഒരു വന്നൊരു റെസ്ക്യൂ ആണ്. അപ്പൊ ഞാനത് മാക്സിമം അവിടെ എന്താ പറയാ, വേറൊരു ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ നോക്കി, പക്ഷെ സഹായിച്ചില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് നമുക്ക് തന്നെ എടുക്കാം എന്ന്. പിന്നെ അത് മാത്രല്ല, നമ്മുടെ സാധാ കുഞ്ഞുങ്ങളുടെ പോലെ അല്ല കുഞ്ഞിന്. ശ്രീക്കുട്ടി കുറച്ച് ഉറങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നും ഇല്ല. നമ്മുടെ ഗോപ നമ്മുടെ അടുത്തേക്ക് ഉറങ്ങിയത് കാരണം ശ്രീക്കുട്ടി നമുക്ക് അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോലെ അല്ല. എന്താണ് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ പോലെ അല്ല ഈ കുഞ്ഞിനെ. വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, ഒരു ദൈവത്തിന്റെ കുഞ്ഞിനാണെങ്കിൽ പറയാം, കാരണം വേറൊന്നല്ല കേട്ടോ. കുഞ്ഞിനെ കണ്ണ് കാണില്ല, അതുപോലെ ചെവിയും കേൾക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം മുന്നും ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ടല്ല. നാടൻ ഉണ്ടായിരുന്നു, ടോമി എന്നാണ് പേര്. അപ്പൊ നമ്മൾ അതിനെ, ആ കുഞ്ഞിനെ നമ്മൾ ടോമിച്ചൻ എന്ന് പേരിട്ടിട്ടുണ്ട്. കാണിച്ചു തരാം, മൂപ്പര് പുറത്തത്തെ കേജിൽ, നമ്മുടെ തുമ്പിപ്പിണ് ഉണ്ടാകുന്ന കേജിലാണ് കുഞ്ഞിനെ ഇട്ടേക്കണ. കുഞ്ഞിന്റെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിട്ട് ഞാൻ ഉഷാറായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇന്നലെ വീഡിയോ ഇടാത്ത കാരണം കുറെ പേര് ചോദിച്ചു എന്താണ് പറ്റിയത്, തീരെ വയ്യ. ഇന്നലെ ശരിക്കും പറഞ്ഞ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ ട്രിപ്പൊക്കെ കയറ്റി, വേറെ മെഡിസിൻസൊക്കെ തന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഞാൻ കിടന്നു പോയി കഴിഞ്ഞാൽ പിള്ളേരെ കാര്യം നോക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു തന്നു, എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് നല്ലതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല. നമുക്കിപ്പോ നല്ലതിൽ 3,08,000 രൂപയാണ് നമുക്കിപ്പോ വന്നേക്കുന്ന എമൗണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1,82,000. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും, എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നടക്കും. ഇനി വെറും 1,82,000 വേണ്ടു അഡ്വാൻസ് കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. കുഞ്ഞിനെ കാണിച്ചു തരാം. കുഞ്ഞിനെ ഇച്ചിരി പേടി ഉള്ള കൂടുതലാണ് കേട്ടോ, നല്ല മഴയാണ്. അത് കാരണം ഇതാണ് നമ്മുടെ പുതിയ ആള്. അവർക്ക് കണ്ണ് കാണില്ല, പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞിനെ കണ്ണ് കാണാം, ചെവി കേൾക്കാം, അല്ല കണ്ണിനെ പ്രശ്നമില്ലാത്ത കുഞ്ഞാന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞിനെ കണ്ണ് കാണില്ല. ഒരു വേറെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്ത് ഒരു അമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കുഞ്ഞുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ, എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു കണ്ണും ഇതെല്ലാം ഓക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ തന്നെ എല്ലാവർക്കും അറിയണതാണ്, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതില്ലാത്തതിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളൊന്നും നോക്കിയില്ല. എന്തായാലും നമ്മൾ പുതിയ ഒരു ഷെൽട്ടറിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് പുതിയൊരാൾ വരട്ടെ. തുമ്പി പോയ വിഷമത്തിൽ വന്നതാണ്, മൂപ്പര് തന്നതാണെന്നുള്ളൊരു ഇതുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ വരും. ഇപ്പോൾ നമ്മൾ ടോമിച്ച നാട്ടോ പേരിട്ടാണ്, ടോമിച്ച. അപ്പോൾ മുന്നേ ആ ഒരു കുഞ്ഞിൻ്റെ ഓർമ്മയിലാണ് ഇട്ടേക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും റെഡിയായി വരണമെങ്കിൽ ഒരു 2-3 ദിവസം പിടിക്കും. എന്തായാലും കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ വൈകിക്കാനില്ല. നമ്മൾ അവരോടൊരു സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1,82,000. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്തായാലും നമ്മൾ അധികം ഇതാക്കുന്നില്ല, കാരണം എനിക്ക് നേരെ നിൽക്കാനായിട്ടുള്ള എനർജി അധികം ഇല്ല. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യണം എന്നുള്ള അത്രയും ആഗ്രഹം കാരണം കൊണ്ടാണ്. കാരണം നിങ്ങളെല്ലാവരും പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ കുറെ ചോദിച്ചു, ആരാണ് എന്താണെന്നൊക്കെ. അതുപോലെ എല്ലാ പിള്ളേരും എല്ലാ മക്കളും ഇവിടുത്തെ എന്താ പറയുക, ഇതാണെന്ന് പറഞ്ഞു, എന്താ പറയുക, വിശിഷ്ട അതിഥികളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിലെല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്, എല്ലാവരും സപ്പോർട്ട് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ, ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ നാളെ വേഗം വരൂ, ഉഷാറായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ പുതിയ കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നല്ലൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ആ ട്രാവൽ ചെയ്ത് എൻ്റെ ഒരു വരുന്ന വഴിക്ക് മഴയൊക്കെ അത്യാവശ്യം കൊണ്ടു എന്നുവെച്ചാ പോകുന്ന വഴിക്കാണെങ്കിലും ഇടയിൽ നിന്ന് അങ്ങനത്തെ ഒക്കെ മഴയൊക്കെ അത്യാവശ്യം കൊണ്ടു അതിൻ്റെ ആയിരിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവർ അങ്ങനെന്താന്ന് തോന്നുന്നു. അപ്പോൾ റെഡി ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം എന്തായാലും നമ്മൾ വേഗം തന്നെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ഗോബു വൈൻഡപ്പ് ചെയ്തേ, വീഡിയോ വൈൻഡപ്പ് ചെയ്തേ. ഗോബു കണ്ടാ നമ്മൾ, ഞാൻ അവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഗോബു ഒക്കെ അടുത്ത് വന്ന് കിടക്ക, അടുത്ത് ഇങ്ങനെ അരിയത്ത് വന്നിരിക്കുകയായിരുന്നു എന്താണ് പറ്റിയെന്നുള്ള രീതിക്ക്. അപ്പം എന്തായാലും നമ്മൾ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്, പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഇനി ഇത്ര എമൗണ്ടായി, ഇനി വേണ്ടത് ഇത്ര എമൗണ്ടാണ്, 1.82 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ വരേണ്ടത്.